ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസയാണ്. നമുക്ക് ഓവൻ ഇല്ലാത്തവർക്കൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഓവനൊന്നും ഇല്ലെങ്കിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പിസ ബേസ് നമുക്ക് ആദ്യം ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുന്നേ തന്നെ കുഴച്ച് വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറാണിത്. ആ ബട്ടർ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. നമ്മൾ സാധാ വെള്ളത്തിൽ, പച്ചവെള്ളത്തിലാണ് ഞാനിത് കലക്കിയെടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് പൊങ്ങാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ട് അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈഡ് ഈസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കലർന്ന ശേഷം നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് തിളപ്പിക്കാത്ത പാലാണ്. പാൽ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക തന്നെ ചെയ്യുക, നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഈ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാൾട്ടഡ് ബട്ടറാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ബട്ടറിലും കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. നമ്മൾ പാലല്ലേ കുറച്ച് ഒഴിച്ചത്. അപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തു. ഇനി നന്നായിട്ട് കുഴച്ച് എടുക്കുക. ഇതുപോലെ കുഴച്ചെടുക്കണം. കുറച്ച് ലൂസ് പരുവത്തിലാണ് ഇത് കുഴക്കേണ്ടത്. ഇതാ ഇതുപോലെ എടുത്താൽ ഇങ്ങനെ നീണ്ടു വരുന്നൊരു ടൈപ്പിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് കട്ടിയായി പോകാൻ പാടില്ല, ടൈറ്റായിട്ട് കുഴക്കരുത്. ഇനി നമുക്കിത് 1.5-2 മണിക്കൂറോളം ഇത് നമ്മൾ റെസ്റ്റിന് വെക്കുക. ഈ മാവ് നന്നായിട്ട് അടച്ച് വെക്കുക. ഇതുപോലെയുള്ള അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് 1 ടീസ്പൂൺ എടുത്തത്. ഇനി നമ്മൾ ആ ബേസൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാം. എല്ലില്ലാത്ത പീസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂണ്, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി പേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ അതും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1-2 ഡ്രോപ്സ് മാത്രം സോയ സോസ് ചേർത്ത് കൊടുക്കുക. സോയ സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യണത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. സോയ സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതും കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുന്നേ അതിലേക്ക് നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കുക. 1 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം, 3 കളറിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചിക്കന് മസാല പുരട്ടി വെച്ചത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറേ നേരിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതുപോലെ തന്നെ കരിഞ്ഞ കളറാവൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഈ ഓയിലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലാ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ ഉള്ളിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ ഉള്ളിയുടെ ഒരു പച്ചച്ചോയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ആ 3 കളറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഈ ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് പിസ്സ സോസ് ഉണ്ടാക്കണം.
അപ്പം ഇത് എളുപ്പത്തിലുള്ള രീതിയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു ടീസ്പൂണാണ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചില്ലി സോസാണ്. അപ്പോൾ അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് രണ്ട് രീതിയിലും ഉണ്ടാക്കട്ടോ. അത് കുക്കറിൽ ഉള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ തക്കാളിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയിലടിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കുക സോസ്. ഇത് പെട്ടെന്നുള്ള രീതിയിലാണ് കാണിച്ചതാണ്. എന്താ വെച്ചാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും എല്ലാം കൂടെ കാണിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്താൽ മതി പിസ സോസ് ഉണ്ടാക്കുക. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവൊക്കെ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു തട്ടെടുക്കുക. നമ്മൾ ഒരു ചെമ്പൊക്കെ അടച്ച് വെക്കണ ഇതുപോലത്തെ തട്ടുണ്ടാവില്ലേ, അപ്പോൾ ഇതെടുക്കുക. ഇതിൽ നന്നായിട്ട് ഓയിൽ തേക്കുക. പിന്നെ അപ്പോഴേക്കും നമുക്ക് അവിടെ വലിയൊരു പാത്രം വെച്ചിട്ട് ഒരു ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഓയിൽ ഇറക്കി വെക്കുക. അപ്പം നമുക്ക് പിസ പാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തേൽ ചെയ്തെടുത്താലും മതി. ഞാൻ ഇതിലാണ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് അതിലൊക്കെ ഓയിൽ തടവി കൊടുത്ത് ഇത് ഇതുപോലെ ഇതിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കുക. നല്ല കട്ടിയിലും പരത്തരുത്, നല്ല നൈസായിട്ടും പരത്തരുത്. ഈ ഒരു തിക്നെസ്സിൽ ഇത് മുഴുവനായിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരേപോലെ പരത്തി കൊടുക്കുക. ഓയിൽ തടവണോണ്ട് തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, താഴെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ സോസ് ഇല്ലേ, അത് നമുക്കിതിൽ മുഴുവനായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതുപോലെയുള്ള മൊസറല്ല ചീസ് എടുക്കുക. ഇനി നമുക്ക് മൊസറല്ല ചീസ് ഇതിന് മുകളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ചീസ് നന്നായിട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. എല്ലാ വശത്തും എത്താവുന്ന രീതിയിൽ ചിക്കന് ചേർത്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ കട്ട കുത്തി കിടക്കരുത് ചിക്കനൊന്നും. എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടില്ലേ, അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ അതും എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്നും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പുറത്തൊന്നും പോകരുത് കേട്ടോ. ഒരു 1/2 ഇഞ്ച് സൈഡിലൊക്കെ ഇങ്ങനെ വിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വീണ്ടും പിന്നെ അതിൻ്റെ മുകളിൽ ചീസ് തന്നെ വിതറി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെറ്റാക്കി എടുക്കണം. പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ എല്ലാ മസാലയും ചിക്കനും ചീസൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, ഇപ്പോൾ വലിയ പാത്രം. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കൈയൊന്നും പൊള്ളാതെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് വേണം ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പാത്രത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുക ഈ തട്ട്. ഈ നമുക്കിത് അടച്ച് വെക്കണം. ഇങ്ങനെ തന്നെ ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക ആവിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതുപോലെയുള്ളൊരു വെയിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്കിത് ഇങ്ങനെ തുറന്ന് നോക്കാം. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്ക്യൂവർ എടുത്തിട്ട് നമുക്ക് ആ ബേസൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പം നടുവിലും സൈഡിലൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ അതുമ്മേ പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ടാവില്ല. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇത് റെഡിയാവും കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ റെഡിയാവും. പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പം നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി, എന്നാൽ പിന്നെ കരിയുന്ന പ്രശ്നമൊന്നും വരില്ല. ഫ്ലെയിം കൂട്ടി വെക്കാഞ്ഞാൽ മതി. നമ്മുടെ
പിസ്സ നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്, പുറത്തൊന്നും പോയിട്ടില്ല. നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം, ഈ തട്ടിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കുക. ചൂടാറിയതിൻ്റെ ശേഷം വേണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നമ്മൾ അടിയിൽ ഓയിൽ തേച്ച് കൊടുത്തിരുന്നല്ലോ പാത്രത്തിൻ്റെ മുകളിൽ തട്ടിൽ. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ബേസൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണിത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ പിസ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും പിസ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.